ഹലോ മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നോമ്പ് തുറ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ എന്നെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ കാണുന്ന പുതിയ പുതിയ കൂട്ടുകാർക്കും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും എന്നെ പറ്റി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ പല പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ കാക്കക്ക് ഇതാ തറപ്പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു വീടാവാൻ വേണ്ടിയിട്ട് ആണെങ്കിലും നമ്മൾ പാവങ്ങളാണ്. പെട്ടെന്നൊന്നും ഒരു വീടൊന്നും ആവില്ലല്ലേ. കുറച്ച് ക്യാഷൊക്കെ കയ്യിലുള്ളവർക്ക് തന്നെ പെട്ടെന്നൊക്കെ വീടൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് പാതകം കീറാൻ വേണ്ടിയിട്ട് തറപ്പണിക്ക് പാതകം കീറാൻ വേണ്ടിയിട്ടും ഇത് ഇറ്റാച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോമ്പിൻ്റെ മുന്നിലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ ഇതൊക്കെ ഒന്ന് കൂട്ടി എഡിറ്റിങ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ്ങിലൊക്കെ എന്തൊക്കെയോ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നമ്മളെ ചേട്ടന്മാർക്കും പിന്നെ നമ്മളെ മാമുസ്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ എഡിറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് തരുന്ന എല്ലാ താത്തമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പാടത്തായിട്ടോ ഞങ്ങളെ വീട് കയറ്റുന്നത്. അപ്പോൾ ഇതവിടെ ഒരുപാട് മയിലുകൾ വന്നിട്ടുണ്ട്. പാടല്ല, ചുറ്റുഭാഗത്ത് ഇപ്പോൾ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ മയിലുകൾ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ മയിൽ വരികയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാ മക്കളും അതിനെ പിന്നാലെ ഓടിയിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ എല്ലായിടത്തും മയിലുകളും കുരങ്ങന്മാരും കണ്ണിയാടെ എല്ലാ ജന്തുക്കളും വരെ തുടങ്ങി കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളെ വീട് തറപ്പണിക്കുള്ള എം സാൻഡ് പൊടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ അങ്ങനെ ചെയ്യണം തോന്നുന്നു. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ മക്കൾസിനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ എന്താണ് ഇക്കാക്കാര കുട്ടികളൊക്കെ കണ്ട് ചാടി മറിയാണ് കേട്ടോ. പിന്നെ വീട് പണിയല്ലേ, അപ്പോൾ അതിനേക്കാട്ടി സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്കൊരു പുതിയ വീടൊക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്താ ചെയ്യണേ. പെട്ടെന്നൊന്നും ആവില്ല. കയ്യിൽ പൈസ തന്നെ വേണം കേട്ടോ. എന്തിനു ചെയ്യുന്നത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ തന്നെ വേണം. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ആൻഡ് നമ്മൾ പൊന്നാനിക്ക് ഇടയിലെ ഒരു കൊച്ചു സ്ഥലത്തായിട്ട് എൻ്റെ വീട്, ഒരു കൊച്ചു ഗ്രാമപ്രദേശം, ചുറ്റിലും വീടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മൂന്ന് ആങ്ങളാരും പിന്നെ അവരെ വൈഫും അവരെ മക്കൾസും പിന്നെ ഉപ്പയും ഉമ്മയും പിന്നെ വലിയമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് രണ്ട് സുന്ദരിയായി, നമ്മളെ സുന്ദരി മക്കളും ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സുഖവും സന്തോഷവും അതിൻ്റെ ഇടയിൽ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുക്കാനും പിന്നെ എന്താണ് എഡിറ്റും ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിട്ട് ഈ ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അവർ ഷോർട്ട് വീഡിയോ ഇട്ട് പിന്നെ ഇങ്ങനെ വ്ളോഗൊക്കെ ഇട്ടാലേ ഈ വാച്ചവരൊക്കെ കൂടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇടയിൽ തുടങ്ങിയതാണ്. നമ്മളെ വീട്ടിൽ വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാനും ഇല്ല, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും നിൽക്കണമെന്നും ഇല്ല കേട്ടോ. കാരണം മടിയല്ലേ, യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരികയല്ലേ. നമ്മളിപ്പോൾ സാധാരണ ഒരു പ്രദേശത്തു നിന്നല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളവരാരെയും കാണിക്കാത്തത്. പിന്നെ ഞങ്ങളാരെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പരാതികളും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ തന്നെ നമുക്ക് ഇതാ നമ്മളെ പാടത്ത് ഇങ്ങനെ കല്ല് വന്നിട്ട് ഇറങ്ങട്ടോ, കരിങ്കല്ല് വന്നിട്ട് തറപ്പണിക്കുള്ള ഇറങ്ങാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എന്തായാലും വണ്ടി ഒന്നും വരില്ല കേട്ടോ. നമ്മളെ ഇടവഴിയിലാണ് നമ്മളെ വീട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ത് വരാനും. ഞങ്ങൾക്ക് ജസ്റ്റ് വെള്ളം കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ വീട് പണി പെട്ടെന്ന് നോക്കുകയാണ്. വീട് പണി ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല, തറപ്പണി തുടങ്ങാം കേട്ടോ കാക്ക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നായി കിട്ടിയണമെങ്കിൽ മനസ്സമാധാനമായിരുന്നു കേട്ടോ. കാരണം വീട്ടിലെല്ലാവരും കൂടിയിട്ട് കുഞ്ഞ വീടും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ വോയിസ് കൊടുക്കാറ്, അതിൻ്റെ ഇടയിൽ നിന്നാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫാമിലി നമ്മൾ എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ വീട് പണികളും എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാനും വോയിസ് കൊടുക്കാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് കൊടുക്കാൻ ഒരു ജസ്റ്റ് ഒന്ന് റൂമിലിരുന്നിട്ട് വോയിസ് കൊടുക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലെ എല്ലാ ബഹളവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ ഇന്നലെയൊക്കെ എഡിറ്റിങ് ചെയ്തിട്ട് വോയിസ് കൊടുത്തപ്പോൾ ഒന്ന് ഞാൻ അതിൻ്റെ മ്യൂട്ടാക്കുമ്പോൾ എൻ്റെ എല്ലാ വോയിസും പോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് വോയിസ് കൊടുത്ത് ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോവുകയും ചെയ്തിട്ടോ. പിന്നെ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് അങ്ങോട്ട് എന്താണ് വീഡിയോ ഇടുന്നതാണ്. മെല്ലെ മെല്ലെയാണല്ലോ നമ്മളെ വാച്ചവറൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് കാരണം വാച്ചവർ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടിയിട്ട് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതന്നെ നമ്മളെ കല്ലൊക്കെ വന്നിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മക്കൾക്കൊക്കെ ഇങ്ങനെ വലിയ വണ്ടിയിലൊക്കെ അങ്ങനെ കരിങ്കല്ലൊക്കെ വന്ന് ഇറങ്ങണപ്പോൾ അപ്പോൾ ഇക്കാക്കാരൊക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ അവിടെ പണിയെടുക്കുന്നവർത്തൊക്കെ. ഞങ്ങൾ
എന്താണ് വന്നപ്പോൾ എത്ര വെള്ളം കുടിച്ചാലും ദാഹമൊന്നും മാറില്ല. അപ്പോൾ മക്കളെന്ത് ചെയ്തിരിക്കണം, അവരെ അവർക്ക് കളിക്കാനുള്ള അവരെ കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ പണിയെടുക്കുന്നിടത്ത് വന്നിരിക്കട്ടോ. ഞങ്ങളൊക്കെ പണിയെടുക്കുകയാണ് കേട്ടോ. ഞമ്മക്കിങ്ങനെ മറ്റുള്ളവരെ വിളിച്ചിട്ട് പണിയെടുക്കാനെന്നുള്ള ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബംഗാളികളൊക്കെ വിളിച്ചിട്ടാണ് പണിയൊക്കെ എടുക്കാറ്. പക്ഷെ നമുക്ക് അതിനുള്ള ആ പൈസയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ പണി ഞങ്ങൾ തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇത് അവിടെ ഇരുന്നിട്ട് മക്കൾസൊക്കെ കളിച്ചു കേട്ടോ. അപ്പൊ ഞാനിത് നമ്മളെ ചേച്ചിന്റെ വീട്ടിൽ കുറെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. എന്റെ വീട്ടിലുണ്ട് കേട്ടോ. അവിടെ വെയിലില്ലാത്ത കാരണം ഈ ചെടിയിൽ അങ്ങനെ പൂവൊന്നും വിരിയണില്ല. ചേച്ചിന്റെ വീട്ടിൽ അപ്പൊ മതിലൊക്കെ കെട്ടിയപ്പോ അവിടെ ഇങ്ങനെ നല്ല പൂവ് വിരിയണ്ടിട്ട് വെയിലത്ത് വെച്ചപ്പോ. അപ്പോൾ നമ്മളെ ചേച്ചി വെച്ചാൽ നമുക്ക് ഭയങ്കര എന്താണ് കേട്ടോ, നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യണതാണ് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചും അവിടുത്തെ അയൽവാസിക്കാരൊക്കെ കേട്ടോ. ഇതാണ് അപ്പോൾ മക്കളെ എൻ്റെ കുഞ്ഞു വീട്. ചിലവരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെ മൂന്ന് ബെഡ്റൂമും ചെറിയൊരു ഹാളും ചെറിയൊരു അടുക്കളയും ഒക്കെയാണ്. അപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും കൂടി ആവുമ്പോൾ നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ ഇരുന്നിട്ടാണ് എനിക്ക് വോയിസ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒന്നും കൊടുക്കാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ലീനായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ കലമ്പോട്ട നമ്മളെ വികൃതി ചെക്കന്മാരുണ്ടാകുമ്പോൾ വീടൊക്കെ പെട്ടെന്ന് ഇതാവും. പിന്നെ ഞങ്ങൾ തുടക്കും, പിന്നെ അങ്ങനെ അതാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ സന്തോഷത്തോടെ എല്ലാവരും കൂടിയിട്ട് ഒരുമയോടെ പോകുന്നുണ്ട് കേട്ടോ. ഇനി എന്നാണ് എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കമൻ്റ് ഇട്ടുന്ന നമുക്ക് ലൈക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.